മനുഷ്യനിത് ചെറിയൊരു കാൽവെപ്പ്, മാനവരാശിക്ക് വലിയൊരു കുതിച്ചു ചാട്ടവും. ഗഗനസഞ്ചാരിയായ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ കഥകളിലും വിശ്വാസങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അമ്പിളിമാമനെ തൊടാൻ വീണ്ടും ഒരു യാത്ര തുടങ്ങുകയാണ്. അരനൂറ്റാണ്ടിനിപ്പുറം മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുന്ന പദ്ധതി ആർട്ടിമിസ്, അതിലുള്ള യാത്രാസംഘത്തെ നാസ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ആർട്ടിമിസ് 2 ദൗത്യത്തിൽ ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്നവർ ചന്ദ്രനെ ഭ്രമണം ചെയ്ത് മടങ്ങിവരും. 2025 ആർട്ടിമിസ് 3 യാത്രക്കാർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലിറങ്ങും. ചന്ദ്രനിലെത്തുന്ന ആദ്യ വനിതയും അമേരിക്കക്കാരനല്ലാത്ത വ്യക്തിയും സംഘത്തിലുണ്ടാവും. ആർട്ടിമിസിന് പിന്നാലെ ചന്ദ്രനെ ഇടത്താവളമാക്കി ചൊവ്വയിലെത്തുകയാണ് നാസയുടെ പരമമായ ലക്ഷ്യം. ആരോഗ്യരംഗത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുദിനം വളരുകയാണ്. അതിലേക്ക് ഒന്നുകൂടി ചേർത്ത് വയ്ക്കാം, സ്മാർട്ട് ബാൻഡേജ്. ശരീരത്തിലുണ്ടാവുന്ന മുറിവുകളിൽ ചിലത് എളുപ്പം ഉണങ്ങും, ചിലത് മരുന്നു വെച്ചാലും ഉണങ്ങാൻ സമയമെടുക്കും, ചിലർക്ക് പഴുപ്പും അണുബാധയും വരെ ഉണ്ടാകും. ഇതിനെല്ലാം പരിഹാരമാണ് ഇലക്ട്രോണിക് സ്മാർട്ട് ബാൻഡേജുകൾ. ഇലക്ട്രോഡുകളും മരുന്നുമടങ്ങുന്ന ബാൻഡേജ് മുറിവുള്ള ഭാഗത്ത് വയ്ക്കുക. മുറിവിൻ്റെ വീക്കത്തിനും ബാക്ടീരിയ ആക്രമണത്തിനുമെല്ലാം കാരണമാവുന്നവ ഇലക്ട്രോണിക് സെൻസറുകൾ തിരിച്ചറിയും. ഇത് പരിഹരിക്കാൻ മരുന്ന് പ്രയോഗിക്കും. കോശങ്ങൾ വളരാൻ കുറഞ്ഞ അളവിൽ വൈദ്യുതിയും പ്രവഹിപ്പിക്കും. അങ്ങനെ മുറിവ് എളുപ്പമുണങ്ങും. കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ വെയ് ഗോയും സംഘവുമാണ് ഇലക്ട്രോണിക് ബാൻഡേജിനു പിന്നിൽ. ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ അടക്കിവാണ ദിനോസറുകളെ നമ്മൾ അടുത്ത് കണ്ടതും പേടിച്ചതും സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ജുറാസിക് പാർക്കിലൂടെയായിരിക്കും. അതിലേറ്റവും ഭീകരന്മാർ പാൻഡഗോ ടൈറ്റാൻ ദിനോസറുകളാണ്. അത്തരത്തിലൊന്നിൻ്റെ അസ്ഥികൂടം പ്രദർശനത്തിന് വച്ചിരിക്കുകയാണ് ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലായിരുന്നു പാൻഡഗോ ടൈറ്റനുകൾ ജീവിച്ചിരുന്നത്. മൂക്കുമുതൽ വാലറ്റം വരെ 37 മീറ്റർ നീളം, 60 ടൺ ഭാരം വരും. അർജന്റീനയിൽ നിന്ന് ശേഖരിച്ച യഥാർത്ഥ ഫോസിൽ തന്നെയാണ് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വച്ചിരിക്കുന്നത്. സ്വന്തം ബഹിരാകാശ ഏജൻസി സ്ഥാപിക്കാൻ സ്പെയിൻ. ഏജൻസിയ ഇസ്പേഷ്യൽ ഇസ്പാനിയോള അഥവാ AEE എന്നാണ് ഏജൻസിയുടെ പേര്. സെവിയയിലായിരിക്കും ആ സ്ഥാനം. ആദ്യഘട്ടത്തിൽ 700 മില്യൺ യൂറോയാണ് ഏജൻസിക്ക് അനുവദിച്ചിരിക്കുന്നത്. ബഹിരാകാശം തന്ത്രപ്രധാന മേഖലയാണെന്നും ഈ മേഖലയിൽ പിന്നിലായി പോകരുതെന്നുമുള്ള വിലയിരുത്തലാണ് ഏജൻസി രൂപീകരിക്കാൻ കാരണമായത്. ഡയബറ്റിക് കെയർ ജേണൽ, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ എന്നിവയ്ക്ക് പിന്നാലെ മെഡിറ്ററേനിയൻ ഡയറ്റാണ് ആരോഗ്യകരമായ ഭക്ഷണക്രമമെന്ന് ഉറപ്പിച്ച് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും. ഹൃദയത്തിനടക്കം ഏറ്റവും ബെസ്റ്റ് മെഡിറ്ററേനിയൻ ഡയറ്റാണെന്ന് BMJ മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. നട്സ്, മത്സ്യങ്ങൾ അടങ്ങുന്ന സീ ഫുഡ്, ഒലീവ് ഓയിൽ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ ഉരുകി സമുദ്രത്തിൽ ചേരുന്നത് ലോകത്തിന് നെഞ്ചിരിപ്പുണ്ടാക്കുന്ന കാഴ്ചയാണ്. ഏറ്റവും ഒടുവിൽ നേച്ചുറൽ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നത് തുടർച്ചയായി മഞ്ഞുപാളികൾ ഉരുകുന്നത് ഭൂമിയിലാകെ സമുദ്രപ്രവാഹത്തിന് ഭീഷണിയാവുമെന്നാണ്. താപം, ഊർജം, ഓക്സിജൻ, കാർബൺ, ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഭൂമിയുടെ എല്ലാ കോണുകളിലും എത്തിക്കുന്നത് സമുദ്രാന്തര ഭാഗത്തുണ്ടാവുന്ന പ്രവാഹങ്ങളാണ്. ഇതിൻ്റെ വേഗവും താളവും ജീവന്റെ നിലനിൽപ്പിനെ തന്നെ സ്വാധീനിക്കുന്നു. 2050 അടിത്തട്ടിലുണ്ടാവുന്ന സമുദ്രപ്രവാഹം 40% വരെ കുറയുമെന്നാണ് ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രവാഹത്തിലുണ്ടാവുന്ന കുറവ് യൂറോപ്പിനെ വിറപ്പിക്കും. തണുപ്പ് ഇനിയും ഉയരും. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്നതിൽ സമുദ്രപ്രവാഹം വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇതിലും മാറ്റം വരും. ശ്വസന വായുവിന് ഭീഷണിയാവുമെന്നും പഠനം വ്യക്തമാക്കുന്നു. മനുഷ്യനുണ്ടാക്കിയ നിർമ്മിത ബുദ്ധി മനുഷ്യന് തന്നെ വിനയാവുമെന്ന് പണ്ടേ പലരും പറഞ്ഞതാണ്. അത് യാഥാർത്ഥ്യമാവുന്ന വാർത്തകളാണ് ശാസ്ത്ര ലോകത്തുനിന്ന് പുറത്തു വരുന്നത്. ആഗോളതലത്തിൽ 30 കോടിയിലധികം പേരുടെ ജോലി നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാമെന്നാണ് അമേരിക്കയിലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് കമ്പനിയായ ഗോൾഡ്മൻ സാക്സിന്റെ റിപ്പോർട്ട്. ChatGPT പോലുള്ള AI സംവിധാനങ്ങൾ വൻ മാറ്റങ്ങൾക്ക് വഴിവെക്കും. നവീകരിച്ച GPT 4 നിലവിലുള്ള GPT യേക്കാൾ 20 ജോലികൾ വരെ അധികം ചെയ്യാൻ സാധിക്കും. ജനറേറ്റീവ് AIക്ക് നിലവിലുള്ള ജോലികളുടെ 1/4 ചെയ്ത് തീർക്കാൻ സാധിക്കും. ഇമേജുകൾ, മ്യൂസിക്, ടെക്സ്റ്റ് തുടങ്ങിയവയൊക്കെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് ജനറേറ്റീവ് AI. ചുരുക്കം പറഞ്ഞാൽ നിർമ്മിത ബുദ്ധി ഭരിക്കുന്ന കാലം വിദൂരമല്ലെന്ന് അർത്ഥം.